ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. മികച്ച പ്രവർത്തനവുമായി കാലടി ഗ്രാമപഞ്ചായത്ത് ഡൊമിസിലറി കെയർ സെന്റർ കോവിഡ് രോഗികളുടെ മനം നിറയ്ക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ പാളിച്ചകളും ആരോപണങ്ങളും വലിയ വാർത്തയായി മാറുന്ന കാലത്ത് തങ്ങൾക്ക് ലഭിച്ച മികച്ച സേവനങ്ങൾക്ക് നന്ദി പറഞ്ഞിറങ്ങുന്ന കാഴ്ചയാണ് കാലടി ഗ്രാമപഞ്ചായത്ത് എടപ്പാൾ കണ്ടനകത്ത് IDTR ആരംഭിച്ച ഡൊമിസിലറി കെയർ സെന്ററിന് മുന്നിൽ കണ്ടത്. ഇവിടുത്തെ 17 ദിവസത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്വാറന്റൈൻ ചെയ്യുകയാണെന്ന് തന്നെ തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ 17 ദിവസം എന്ന് പറയുമ്പോൾ ഒരു ട്രിപ്പ് വന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ട്രോമ കെയറിൻ്റെ ആൾക്കാർ, താത്തമാരൊക്കെ നമ്മളെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവർ അവൈലബിൾ ആയിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയും ട്രോമോ കെയർ വോളണ്ടിയർമാരടക്കം നൽകിയ സേവനങ്ങൾ രോഗമുക്തി നേടാൻ തങ്ങൾക്ക് കരുത്ത് പകർന്നെന്നും അവർ പറഞ്ഞു. നല്ല പേടിച്ചിട്ടാണ് വന്നത്, ടെൻഷൻ തന്നെ ആയിരുന്നു. പക്ഷെ ശരിക്കും നമ്മൾ വീട്ടിലെങ്ങനെ അതുപോലെ തന്നെ സ്വന്തം മക്കളെ പോലെ ആ ഉമ്മ ഞങ്ങളെ നോക്കിയിട്ടുണ്ട്. ഉമ്മയും മോളും കിട്ടോ, പിന്നെ കരീംക്കായാലും ജലീൽക്കായാലും സിയാദിക്കായാലും എല്ലാവരും നല്ല സങ്കടമൊക്കെ ഉണ്ട് ഇവിടെ പോകുമ്പോൾ. എന്തായാലും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് എന്തായാലും നല്ല ഫീൽ ചെയ്തിക്കണ്. ഒരു മിനിറ്റ് എന്തായാലും നിങ്ങൾ ഓരോരുത്തർ വിളിച്ച് ചോദിച്ചാൽ വളരെ സന്തോഷം. കൂടാതെ മികച്ച ഭക്ഷണം നൽകാനും ഡൊമിസിലിയറി കെയർ സെന്ററിനായിട്ടുണ്ടെന്ന് രോഗം ഭേദമായവർ പറഞ്ഞു. ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിലായിരുന്നു കട്ട് ഓഫ് ടൈം. 8 മണി, പിന്നെ 1 മണി, 4 മണി, അഗെയിൻ 8 മണി, അങ്ങനെ കറക്റ്റ് ടൈമിലായിരുന്നു ഫുഡ്. ഫുഡൊന്നും നമുക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മികച്ച സേവനം നൽകാനായി പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യ പ്രവർത്തകരും സദാ ജാഗരൂകരായാണ് പ്രവർത്തിക്കുന്നതെന്നും കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസ്ലം കെ തിരുത്തി പറഞ്ഞു. കാലടി പഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാർഡുകളിലെ RRT മെമ്പർമാർ കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ നിലവിൽ ഒരു കോവിഡിൻ്റെ അവസ്ഥ വളരെ കുറഞ്ഞു കുറഞ്ഞു വന്ന് നല്ലൊരു ഒരു മാറ്റം നമുക്ക് അതിൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ആരോഗ്യ പ്രവർത്തകർ, വാർഡ് മെമ്പർമാർ, RRTകൾ എല്ലാം നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ DCC ഇപ്പോൾ 10 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ 2 ആളുകൾ DCCയിൽ നിന്ന് പോവുകയാണ്. DCC സംവിധാനം, അതിൻ്റെ ഫുഡിൻ്റെ കാര്യം ചെയ്യുന്നവരും പിന്നെ ട്രോമ കെയർ, അവരുടെ സേവനം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അതിൻ്റെ നോഡൽ ഓഫീസേഴ്സായിട്ടുള്ള ആളുകൾ, വാർഡ് മെമ്പർമാർ, എന്തായാലും നമ്മുടെ കാലടിയിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമമാണ് നമുക്ക് ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞത്. ഇനിയും നമുക്ക് ഈ മഹാമാരി പറ്റ നീങ്ങുന്നത് വരെ ഈ ഒരു ഐക്യം, ഈ ഒരു ഒരുമ നമുക്ക് മുന്നോട്ട് വെക്കണം. നമുക്ക് നമ്മുടെ കാലടിയെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് നയിക്കണം. രോഗം ഭേദമായി മടങ്ങുന്നവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാസ്കും സാനിറ്റൈസർ എന്നിവ സമ്മാനമായി നൽകി. വൈസ് പ്രസിഡന്റ്, ജിൻസി ടീച്ചർ, പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൽ ഗഫൂർ, ബഷീർ തുറയാറ്റിൽ, KG ബാബു തുടങ്ങിയവർ രോഗം ഭേദമായവരെ യാത്രയാക്കാൻ എത്തിയിരുന്നു. NCV ന്യൂസ്, എടപ്പാൾ.